ഹായ്, അസ്സലാമു അലൈക്കും. ഷിഫു വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു കുറുമക്കറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് വെജിറ്റബിൾ കുറുമക്കറി. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റായിട്ടുള്ള നല്ലൊരു കറിയാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റാണ് നമ്മൾ ഈ കുറുമക്കറിക്ക്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ബീൻസ്, ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, സവോള. അപ്പോൾ അതൊക്കെ ഒരേ വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറി ശരിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഒരു കുക്കറിലേക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. നാലഞ്ചോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ സ്പൂണാണേ. ഒരു കുറച്ച്, ഒരു കാൽ ടീസ്പൂണൊന്നും വേണ്ട, അതിലും കുറവ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു പട്ട, ചെറിയ പട്ട ആണെങ്കിൽ ഒരു നാല് കഷ്ണം, നാല് ഗ്രാമ്പു. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കറിക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം കൂടി പോകേണ്ട, അപ്പോൾ നമ്മുടെ കറി നല്ല ലൂസായി മാറും. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു നാലോ അഞ്ചോ വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഇതിൽ മസാല കുറവാണെന്ന് തോന്നണ്ട, ഇതേപോലെ ലൂസായിരിക്കും നമ്മുടെ കറി. കുറച്ച് മസാല ഇട്ടിട്ട് വേവിക്കാവുന്നതേ ഉള്ളൂ. വെജിറ്റബിൾസ് വേവുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാണ്ട് ഒരു മുറി തേങ്ങയാണ് ഞാൻ മിക്സറി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂണോളം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. വലിയ ജീരകം ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിത് വെണ്ണ പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെണ്ണ പോലെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി വെജിറ്റബിൾസ് അവിടെ വെന്തിട്ടുണ്ട്. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ വേവ് പാകമായിട്ടുണ്ട്. നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊന്നും ഉടയാതെ അങ്ങനെ കിടക്കണം. അപ്പോൾ നമ്മുടെ കറി ഒന്ന് കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ കറിയൊക്കെ നന്നായിട്ട് കുറുകി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പൊഴിച്ച് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല ഒക്കെ ഇട്ടിട്ടുള്ള നല്ല മണം ഒക്കെ വരുന്നുണ്ട്. ഞാനതിൽ ഓരോ പീസുകൾ എടുത്ത് മാറ്റുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ, ഇനി കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. നമ്മുടെ മസാലയുടെ ഇത് ആണല്ലോ. അപ്പോൾ ഇതിലൊരു കിഴി കട്ടിട്ട് ഇടുകയാണെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ മണം നമുക്ക് കറിയിൽ കിട്ടാൻ മതി. മസാലപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇത്രത്തോളം ഒരു ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ ഇതേപോലെ രണ്ട് പട്ടയും ഗ്രാമ്പും മാത്രം ഇടുകയാണെങ്കിലാണ് നമ്മുടെ ഈ കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടുക. ഞാൻ ഈ കറിയിലേക്ക് കടുകും കറിവേപ്പിലയും കൂടിയിട്ട് താളിച്ചൊഴിച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോക്ക് ചെറിയൊരു പ്രശ്നം വന്നു. അതിന് വീഡിയോ നഷ്ടപ്പെട്ടുകൊണ്ട് ഒഴിക്കുന്നത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് കടുക് ഇങ്ങനെ ഈ കറിയിലേക്ക് കാണുമ്പോൾ വലിയ രസം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് കടുക് ഇട്ടിട്ട് കറിവേപ്പിലയും കൂടിയിട്ട് താളിക്കാം. അടിപൊളി ടേസ്റ്റുള്ള നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.